ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജൂൺ 19 മുതൽ ജൂലൈ 7 തീയതി വരെ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ സാൻ മാർഗോദയ വായനശാലയുടെ നേതൃത്വത്തിൽ വിശ്വസാഹിത്യകാരനായ ദസ്തയോവ്സ്കിയുടെ ജന്മവാർഷിക അനുസ്മരണം നടക്കുകയാണ്. 200 വർഷം മുൻപ് ജനിച്ച അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തെ കുറിച്ചുള്ള അനുസ്മരണം മുൻ എംഎൽഎ ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്യുന്നു. ദസ്തയോവ്സ്കിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം തീവ്രവാദ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊല്ലാൻ കോടതി ഉത്തരവിട്ടു. അങ്ങനെ കൊല്ലുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയി ഈ വരിയിൽ നിർത്തി വെടിവെക്കാനുള്ള ഉത്തരവ് അദ്ദേഹത്തെ കൊല്ലാനുള്ള ഉത്തരവ് ഉണ്ടായിട്ട് നടപടി നിൽക്കുമ്പോഴാണ് രാജാവിൻ്റെ ചക്രവർത്തിയുടെ ദൂതുമായിട്ടാണ് വരുന്നത് കൊല്ലേണ്ടതല്ല നാട് കിടക്കാൻ. അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലം അടക്കം ഉണ്ടെങ്കിൽ പോലും ദസ്തയോവ്സ്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനുടനീളം തികഞ്ഞ അരാജകവാദിയായിരുന്നു. അതാണ് ദസ്തയോവ്സ്കിയുടെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം അതാണ് സത്യത്തിൽ എന്നെ ആകർഷിച്ചിട്ടുള്ളത്. അത് ആകർഷിക്കാൻ കാരണം ഈ പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന ആ കൃതി തന്നെയാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് അത് പുസ്തകം കയ്യിൽ താഴെ വയ്ക്കാതെ പൂർണ്ണമായിട്ടും അത് വായിച്ചൊരു കൃതിയാണ് പെരുമ്പടവത്തിന്. സാധു ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അരാജകവാദിയായിട്ടുള്ള ഒരു മനുഷ്യൻ, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു നന്മ, ഇത്രയും മനുഷ്യ സ്നേഹിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നന്മ ഉള്ള മനസ്സിനുടമയായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ, ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അദ്ദേഹം എഴുതി വെച്ച കൃതികൾ, ആ കൃതികളെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. സന്മാർഗോദയ വായനശാലയുടെ നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിലായി വിവിധ വായനാ പക്ഷാചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലെല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് സംഘാടകർ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും ഇനിയുണ്ട്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ്റെ ബലം.